ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു, ഞങ്ങളും സുഖമായിരിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും വളരെയേറെ നന്ദി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് വ്ളോഗാണ്. അതൊരു പ്രത്യേക രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു മെനു ആണ്, ഒരു ഫുഡാണത്. അപ്പോൾ അതെന്തായിരിക്കും പ്രിയ? അത് സോ നമുക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫോർ എ പിസ്സ പിസ്സ വീഡിയോ അല്ലെങ്കിൽ റെസിപ്പിക്ക് വേണ്ടി. സോ വിൽ ബി ഡൂയിങ് ടു ടൈപ്സ് ഓഫ് പിസ്സ. അതിലും വ്യത്യസ്തമായിട്ട് പറയുകയാണെങ്കിൽ വി ആർ ഡൂയിങ് എ വെജിറ്റേറിയൻ ആൻഡ് എ നോൺ വെജ് ആൻഡ് വൺ ഇൻ ദ ആൺ ആൻഡ് വൺ ഇൻ ദി പാൻ. പിന്നെ ഞങ്ങൾ മാത്രമല്ല കുക്ക് ചെയ്യുന്നതാ, ഇവരും ഉണ്ട് കുക്ക് ചെയ്യാൻ. ഇവരെ നിങ്ങൾ കണ്ടു പരിചയമുണ്ടാവും അല്ലേ? ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇവർ കണ്ട് പരിചയമുണ്ടാവും. എൻ്റെ കസിൻസ് ആണ് അൻഷുൽ ആൻഡ് അനിക. സോ ഇവരെല്ലാം കൂടി എല്ലാവരും കൂടി കുക്ക് ചെയ്യുന്ന ഒരു ഷോ ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്ന രണ്ട് പിസ്സയും പിന്നെ അനിയുടെ വക ഗാർലിക് ബ്രെഡ് ഉണ്ടായിരിക്കും, ചീസി ഗാർലിക് ബ്രെഡ് ഉണ്ടായിരിക്കും. ദെൻ അൻഷലിൻ്റെ വക എന്തായിരിക്കും? അൻഷല് പൊട്ടാറ്റോ വെജസ്. അൻഷൽ ഒരു സ്പൈസി പൊട്ടാറ്റോ വെജസ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്. സോ ഞങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ പിസ്സ ആൻഡ് പൊട്ടാറ്റോ വെജസ് വിത്ത് ഗാർലിക് ബ്രെഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് പിസ്സ ഡോ ഉണ്ടാക്കാൻ പോവാണ്. നമ്മള് പിസ്സ ഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരെ ഇരിക്കണം, ഡോ ഒന്ന് പ്രൂവ് ആവാൻ വേണ്ടി കുറച്ച് നമ്മൾ സമയം വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 2 to 4 hours നമ്മൾ വെക്കണം. ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ പോണത് എങ്ങനെയാണ് ഒരു പിസ്സ ഡോ ഉണ്ടാക്കേണ്ടതെന്നാണ്. സെയിം പിസ്സ ഡോ വെച്ചിട്ടാണ് നമ്മുടെ അനിയുടെ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് പിസ്സ ഡോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് ഇതെല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് ഇതിൽ എന്താ ആഡ് ചെയ്ത്? അനി ഫ്ലവർ ഇട്ടു, ഷുഗർ ഇട്ടു, സോൾട്ട് ഇട്ടു. ഇനി നമ്മള് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിന്റെ ഇതില് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈസ്റ്റ് ഒഴിച്ചു, നമുക്ക് മിക്സ് ചെയ്യാം. ഡോ എത്രത്തോളം നമ്മൾ നീഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക. ഓക്കെ, നന്നായിട്ട് ഇതാക്കണം. ഇനി കുറേശ്ശെ ആയിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തു തന്നോ? ഓക്കെ, മതി മതി, അത് നോക്കിയിട്ട് ചെയ്യാം. സോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിനെ. അപ്പോൾ നല്ല ടേബിളിൻ്റെ മുകളിലിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഗുഡ്. ഓക്കെ, വി ക്യാൻ നീഡ് ഇറ്റ് വെരി വെൽ. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ലൈക്ക് വി ഹാവ് ടു സാനിറ്റൈസ് ദ ടേബിൾ ഫസ്റ്റ് ഓഫ് ഓൾ. സോ നമുക്ക് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട് ടേബിളെല്ലാം. എന്നിട്ട് ഈ മാവ് നമുക്ക് ടേബിളിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുകയാണെങ്കിൽ ബെറ്റർ. സോ ദ ഡോ ഈസ് ലിറ്റിൽ വാട്ടറി, കുറച്ച് വെള്ളം പോലെയാണുള്ളത്. സോ നമുക്ക് കുറച്ചുകൂടി ഫ്ലോർ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി നന്നായി സോഫ്റ്റായിട്ട് എടുക്കാം. ഇത് എത്രത്തോളം നമ്മൾ ഡോ നീഡ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്, ബിക്കം സോഫ്റ്റ്. സോ നിങ്ങൾ എങ്ങനെയാണ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ യു ഹാവ് ടു പുഷ് ആൻഡ് റോൾ ഇറ്റ് ബാക്ക്. എന്നാണ് നമ്മൾ നോർമൽ ഒരു ഡോ കുഴയ്ക്കുമ്പോൾ ഉള്ള ഒരു പ്രൊസീജിയർ. എങ്കിൽ മാത്രമാണ് ആ ഒരു എയറിനേഷൻ സംഭവിക്കുള്ളൂ. കാരണം ഒരു എയറിനെ ഇതിൽ നിന്ന് ഡോയിൽ നിന്ന് കളയാതെ തന്നെ അതിന് നമ്മൾ റോൾ ഇറ്റ് ബാക്ക് ചെയ്യുകയാണ്. സോ അങ്ങനെയാണ് നമ്മളൊരു ഡോ നന്നായി കുഴയ്ക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി മോർ സോഫ്റ്റ് ആൻഡ് റിയലി ഫ്ലഫി ആയിട്ട് വരുന്നത്. ഓക്കെ, നല്ലൊരു ബോളായിട്ട് എടുക്കാം. ആൻഡ് വി ക്യാൻ കീപ് ഇറ്റ് ഫോർ സം മോർ ടൈം, ലൈക്ക് 1 hour ഫസ്റ്റ്. ബിക്കോസ് നമ്മൾ ആദ്യം തന്നെ കുഴച്ചതാണ്. അപ്പോൾ ഒരു 1 hour നമുക്ക് വയ്ക്കാം. ഒരു ഡാം ക്ലോത്ത് വെച്ചിട്ട് യു ക്യാൻ ക്ലോസ് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ഫോർ 1 hour. 1 hour കഴിഞ്ഞിട്ടുള്ള ഡോ ആണത്, കുറച്ച് കണ്ടിട്ടില്ലേ, ഇറ്റ്സ് ബിൻ പ്രൂവ്ഡ് എ ലിറ്റിൽ. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി രണ്ടാമത് ഒന്നുകൂടി കുഴച്ചിട്ട് വി ക്യാൻ നീഡ് ഇറ്റ് 1 more time ആൻഡ് വി ക്യാൻ യുനോ കട്ട് ഇൻ ടു ഈവൻ സൈസ് ഓഫ് ബോൾസ്. സോ ദ ഡോ ഈസ് റിയലി സോഫ്റ്റ്. സോ വി ക്യാൻ റോൾ ഇറ്റ് ആൻഡ് വി ക്യാൻ കട്ട് ഇൻ ടു കട്ട് ഇൻ ടു ഫോർ പീസസ്. And see the dough is like really, you know, the air has been, the air is there actually inside. So that balls also we have to make into 4 really nice balls. We have to knead again and, you know, nalla oru ball aaki eduthu vekkendathaanu.
ഇത് രണ്ട് മണിക്കൂർ ഇനി വെക്കണം നമ്മൾ, എങ്കിൽ പോലും നന്നായിട്ട് പ്രൂവ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് ബോൾ വെച്ചിട്ട് നമുക്കൊരു 2 hours വരെ ഇത് വെക്കണം, നന്നായിട്ട് പ്രൂവ് ആയിട്ട് വരും. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ ആയിട്ട് പ്രിയയും അൻഷു വരുന്നു. സോ വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നമ്മുടെ പിസ്സ ഡോന്റെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സോ നൗ വിൽ സ്റ്റാർട്ട് വിത്ത് ദ പൊട്ടറ്റോ വെജസ് വിച്ച് അൻഷു വിൽ ബി ഡൂയിങ് ഫോർ അസ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ 4 potatoes എടുത്തിട്ടുണ്ട്. ഇവിടെ 3 potatoes ഓൾറെഡി, ഒരു പൊട്ടേറ്റോ ഓൾമോസ്റ്റ് ഒരു 8 pieces ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് 70% കുക്ക് ആക്കി വെച്ചിട്ടുണ്ട്. 70-80% ഹാഫ് കുക്ക് ആക്കി വെച്ചിട്ടുണ്ട്. സോ വിൽ സീ ഹൗ വി കട്ട് ദ പൊട്ടേറ്റോ. ഫസ്റ്റ് പൊട്ടേറ്റോ ലെങ്ത് വൈസ് ആയിട്ട് ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാം. ആ ഒരു സൈഡിനെ പിന്നെ ഹാഫ് ആക്കാം. 2 ഓൾമോസ്റ്റ് ഒരു സെയിം സൈസ് ആയ പീസ് ആവണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി അൺഈവൻ ദ കുക്കിംഗ്. ഇനി നമുക്ക് പൊട്ടേറ്റോ വെച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കാം. ഞാൻ കുറച്ചിവിടെ ഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ റൈസ് ഫ്ലവർ ആണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്, അതും ഇടാം. ഇനി നമുക്ക് ഒരു കുറച്ച് കോൺഫ്ലവർ ഇടാം, ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസ് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കൊറിയാൻഡറിൻ്റെ സ്റ്റെംസാണ്. പിന്നെ കുറച്ച് മെൽറ്റഡ് ബട്ടറും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് സോൾട്ടും. ഇനി അതിനെ നമുക്ക് ബാറ്ററാക്കി ഇതാക്കാൻ വെള്ളം ഇടാം. ലിറ്റിൽ ബൈ ലിറ്റിൽ വെള്ളം ഇട്ടാൽ മതി. നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു തിക്ക് ബാറ്റർ പോലെ വന്നിട്ട് അതിനെ തിന്നാക്കിയാൽ മതി. സോ ലെറ്റ്സ് മിക്സ്. ഇതിൻ്റെ കൂടുതൽ ലംസ് ആക്കിയിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ തിക്കാക്കിയിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ തിന്നാക്കാം. സോ വിൽ വെയിറ്റ്. കണ്ണോലെ കുറച്ച് തിന്നായി തിന്നായി ചേച്ചി എന്നെ ചൂടായിട്ടുണ്ട്. സോ വിൽ സ്റ്റാർട്ട് ഫ്രൈ. യെസ് വിൽ സ്റ്റാർട്ട് ഫ്രൈ. ഐ പോറിട്ട്. സോ നല്ല ഇതായിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ഇതാക്കേണ്ടത്, ജോയിൻ ആകാൻ പാടില്ല പൊട്ടേറ്റോസ്. ജോയിൻ ആയി പിന്നെ സെപ്പറേറ്റ് ആക്കാൻ പാടും. ചിക്കൻ ലൈക്ക് കീപ് ദ ബോർഡർ ഓർ വൺ സേഫ്റ്റി മെഷർ. ഇത് ഫ്രൈ ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഗ്യാസിലെ സ്റ്റവ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഹോട്ട് പ്ലേറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്യാസിലാക്കുമ്പോൾ നല്ല ചൂട് എണ്ണയിൽ നല്ല ഫ്രൈ ആവും. ബേക്കും ചെയ്യാം. ബേക്കിൻ്റെ ഒക്കെ നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഫ്രണ്ട്സ്, നമ്മളൊരു 2 hours വെച്ചിട്ടുള്ള മാവാണ് ഇത്. രണ്ടാമത് നമ്മൾ ബോൾസ് ആക്കി വെച്ചിട്ട് വെച്ചിരുന്നു. ആ ഡോ കണ്ടില്ലേ, നന്നായി പൊന്തി വന്നിട്ടില്ല. ഇനി നമ്മൾ എങ്ങനെയാ ഇതിന്റെ പകുതിയിൽ നന്നായി പൊന്തി നന്നായി റൈസ് ആയി വന്നിട്ടുണ്ട് കണ്ടോ. കാണുമ്പോ തന്നെ അറിയാം. അതെ, അപ്പൊ നമുക്ക് അതിനെ പിസ ആക്കാനുള്ള പരിപാടി നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് അപ്പൊ ഞങ്ങൾ പറഞ്ഞ രണ്ട് തരത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഓരോ പീസ് രണ്ട് തരത്തിലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പാനില്, ദെൻ ഒന്ന് ഓവനില്. ഓക്കെ, സോ ആദ്യം ഞാന് ചെറിയ എടുത്തിട്ട് അനിക്കുള്ള ഗാർലിക് ബ്രെഡ് എങ്ങനെയാണ് ഉള്ളത് കൊടുക്കാം. ഓക്കെ, എടുത്തു കണ്ടോ, എയർ ബബിൾസ് പോണെ കാണാം. പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ കുറച്ച് ഇതായിട്ട് പരത്താം. യൂസ് ചെയ്താണ് ഇത്. എന്റെ അടുത്ത് പിസ കട്ടറിന്റെ അടുത്തുണ്ട്. അത് വെച്ചിട്ട് ആണ് പിസ ഡോക്കർ. നിങ്ങൾ ഇതിനു മുമ്പത്തെ ചാനലിൽ കണ്ടപ്പോൾ കണ്ടുണ്ടാവും, വീഡിയോസിൽ കണ്ടുണ്ടാവും ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കിച്ചൺ കിറ്റിൽ ഉള്ളതെന്ന്. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ നമ്മൾ ലിങ്കിൽ നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ഇടാം ലിങ്കിൽ. നമ്മുടെ ഗാർലിക് ബ്രെഡിനുള്ള ഇത് നോക്കുകയാണ്. നമ്മൾ ചീസി ഗാർലിക് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകണം അല്ലേ. ഇനി ഇപ്പം എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകണം? അതിനുള്ള ഞാൻ ഇത് തന്നു, ഡോ തന്നു. എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മളൊരു ബട്ടർ മിക്സ്ചറാണ് ഉണ്ടാക്കാൻ പോകണത്. ബട്ടറും ഗാർലിക്കും അങ്ങനത്തെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള മിക്സ്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് കുറച്ച് ബട്ടർ വേണം. ലൈക്ക് കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബട്ടർ ഇടാം.
പനിയോട് ചെയ്യുന്ന ഒപ്പം തന്നെ ഞാനിവിടെ പിസ്സയുടെയും പരത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ബട്ടർ ഇട്ടു. ഇനി ഇടാൻ പോകുന്നത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഗാർലിക്. അപ്പോ ഇത് ഞാൻ കുറച്ച് ഫൈനലി ആയിട്ട് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുണ്ട് ക്യൂബ്സ് ആയിട്ട്. അപ്പൊ ഇത് കുറച്ചിടാം. ഹെർബ്സ് എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? നമ്മളിനി ചേർക്കാൻ പോകുന്നത് കുറച്ച് ഡ്രൈ പാർസ്ലി ആണ്. ഓക്കെ, ചേർക്കാം. ഡ്രൈ പാഴ്സലി എല്ലാം പാഴ്സലി ബേസിൽ ഉറിക്കാനൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ചേർക്കാല്ലേ. ചിലർക്ക് ചീസ് മറ്റേ കുറച്ചു കൂടി സ്പൈസി ആയിരിക്കും ഇഷ്ടം. ചില്ലി ഫ്ലേക്സ് ഇടാം. പിന്നെ ഈ നെക്സ്റ്റ് ഓർഗാനോ ഇടാം. അപ്പോ ഈ മിക്സ്ചർ ഉണ്ടാക്കി. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോര് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. സോ വി ആർ അപ്ലൈയിങ് ദ മിക്സ്ചർ ഓഫ് ബട്ടർ ആൻഡ് ഗാർലിക്. കുറച്ചിട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ ആ ഗാർലിക്കിന്റെ ഫ്ലേവർ ഒക്കെ ഇതിലോട്ട് കേറും. ഫോൾഡ് ചെയ്യാണോ ചെയ്യാ? ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോ അത് കട്ട് ചെയ്യുമ്പോ നല്ല ചീസി ആയിട്ട് വരും. ഓക്കേ, ഇനി ഇവിടെ മോസറല്ല ചീസ് ഉണ്ട്. ഇനി ഇത് ഇട്ടോ. ഓക്കേ, അപ്പൊ നമ്മളിപ്പോ ചീസ് ഇട്ടു. ഇനി നമുക്ക് ഇത് മടക്കാം. സ്റ്റഫ്ഡ് ഗാർലിക് ബ്രെഡ് ആണ്. നല്ല ഉള്ളി നല്ല ചീസി ആയിരിക്കും. നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ല ചീസി ആയിട്ട് ഉണ്ടാവും. പിന്നെ നമുക്കൊരു ചെറുതായിട്ടൊരു കട്ട് കൊടുക്കാം. സോ നമുക്ക് എന്തായിരിക്കും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കുമല്ലോ. ഇനി കുറച്ച് ഇങ്ങനെ ബട്ടർ കുറച്ച് ലൈക്ക് ഗോൾഡൻ ആയിട്ട് കുറച്ച് ഗോൾഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ചെയ്യാം. നിങ്ങൾക്ക് ഓവൻ പ്രീഹീറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓവനിൽ കൊണ്ടുപോയി വെക്കാം അല്ലേ. ഓവൻ സ്റ്റാൻഡില് ഞങ്ങള് കുറച്ച് സിൽവർ ഫോയിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. വി ഹാവ് പുട്ട് സം റവ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. സോ അത് സ്റ്റിക്ക് ആയിട്ട് ഇരിക്കില്ല. സോ അനിയുടെ പിസ്സ പോയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ പിസ്സയുടെ പരിപാടിയിലേക്ക് നോക്കാം. ആൻഡ് അപ്പൊ നമ്മള് പാൻ പിസ്സക്കുള്ള ഇതാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ഒന്ന് കൊടുത്തിട്ട് നമ്മൾ പാനിൽ ഇടാൻ പോവാം. ഒരു മീഡിയം ഹോട്ടുള്ള പാനാണ്. അപ്പൊ അതിൽ നമുക്ക് ഇതാക്കിയെടുക്കാം. ഇതിൽ തന്നെ നമ്മള് മറ്റേ പിസ്സ എല്ലാം മറ്റേ ചീസ് എല്ലാം ഇട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് രണ്ട് സൈഡൊന്നും ആക്കിയെടുത്തതിന് ശേഷം പിസ്സയും ചീസ് എല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെക്കുന്നില്ല, ഇങ്ങനെ തന്നെ സ്ലോ ഫയറിലിട്ടിട്ടാണ് വെച്ചേക്കുന്നത്. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാം, കരിയാതെ നോക്കണം. ഇതിൽ തന്നെ നന്നായിട്ട് ആയിക്കോളും. ഇറ്റലിക്കാരുടെ ഒക്കെ നോർമൽ ഡിഷാണ് പിസ്സ. നമുക്ക് വേണ്ടി നമുക്ക് മാത്രമാണ് അത് ഡൊമിനോസും ഇതൊക്കെ ആയിട്ട് മാറുന്നത്. ഇറ്റലിക്കാർക്കൊക്കെ നോർമൽ ഫുഡാണ് അവര്. അവർക്ക് പെട്ടെന്ന് അവർക്ക് ഒരു നമ്മള് ചപ്പാത്തിയും കറി ഉണ്ടാക്കുന്ന പോലെയാണ് അവർക്ക് പിസ്സയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു സൈഡ്. ടു ടൈപ്പ് ടോപ്പിംഗ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണ കുറച്ച് വെജ് ആണ്. എല്ലാം മിക്സ് ചെയ്യും. അപ്പോൾ ഒരു വെജും ഒരു നോൺ വെജും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്ത നമ്മുടെ ബെൽ പെപ്പർ ആണ്. ഇത് കുറച്ച് സോസേജ് ആണ്, ചിക്കൻ സോസേജ് ആണ്. ദെൻ ഇത് നമ്മളെ പനീറാണ്, നമ്മുടെ നോർമൽ പനീർ അതാണത്. ഇതും ഇതേപോലെ കുറച്ചൊരു റോസ്റ്റ് ചെയ്ത ഓണിയൻ, ഒരു കാരമലൈസ് ചെയ്ത ഓണിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അധികം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇതാണ് ഞാൻ പറഞ്ഞ പിസ്സ സോസ്. ഓക്കെ, ഇതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഐ ജി ടി വിയിൽ ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇതുണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്. പിന്നെ നമുക്ക് നല്ല സ്പൈസ് വേണ്ട, എന്തൊക്കെ സ്പൈസാണ് വേണ്ടത് വെച്ചാൽ ഡ്രൈ പാഴ്സലി ഉണ്ട്, നമ്മുടെ അടുത്ത് ഒറിഗാനോ ഉണ്ട്, നമ്മുടെ അടുത്ത് ബേസിലുണ്ട്. ഓക്കെ, ആൻഡ് വി ഹാവ് മൊസറല്ല ചീസ്. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടല്ലോ. നമ്മൾ പാനിലിട്ടിരുന്ന
പിസ ബേസ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബേസാണ്. അപ്പോൾ നമുക്ക് പിസ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് പാനിലുള്ള പിസയാണ്. നമ്മളിത് പനീർ ആൻഡ് വെജിറ്റബിൾ പിസയാണ് പാനിൽ വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സോസ് എല്ലാം ഒന്ന് അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു പേസ്റ്റ് പോലെ അടിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടില്ല ഇതിനെ. നമ്മൾ സോസ് എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ്. ഈവൻ യു ക്യാൻ ബ്ലെൻഡ് ഇറ്റ് ദ മിക്സ് അങ്ങനെ വരാം. അപ്പോൾ നമ്മളെന്തെങ്കിലും സ്പൈസസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബേ ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. റൈറ്റ്. അപ്പോൾ ഞാൻ സോസെല്ലാം ഇട്ടു. നമുക്ക് കുറച്ച് ബെൽ പെപ്പർ ഇടാം. ബെൽ പെപ്പർ ഞാൻ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ബെൽ പെപ്പറാണ്. സ്ലൈസ് ചെയ്ത് നന്നായി ഒലീവ് ഓയിൽ സോത്തേജ് ചെയ്തെടുത്ത ഒരു ബെൽ പെപ്പറാണ്. ആൻഡ് വി ക്യാൻ പുട്ട് സം ഓണിയൻ. നമ്മൾ കാരമലൈസ് ഓണിയൻ ആണ്. ആൻഡ് അതും ഇതേപോലെ ഞങ്ങൾ ബട്ടറിലും ഒലീവ് ഓയിലും കൂടിയിട്ട് കുറച്ച് നേരം സ്ലോ ഫയറിൽ കാരമലൈസ് ചെയ്തെടുത്ത ഓണിയനാണിത്. റൈറ്റ്. നിങ്ങൾക്ക് എന്ത് വേണം വെജിറ്റബിൾ, വാട്ട് എവർ വെജിറ്റബിൾ യു ഹാവ് ഇറ്റ് ഹോം നിങ്ങൾക്ക് യൂസ്. കൂടുതൽ വാട്ടറി വെജിറ്റബിൾ യൂസ് ചെയ്യാതെ യു ക്യാൻ യൂസ് ലിറ്റിൽ ബിറ്റ് ഓഫ് യുനോ കോൺ, വേറെ എന്തെങ്കിലും എന്തെങ്കിലും നല്ല കുറച്ച് നല്ല വെജിറ്റബിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനും ഞങ്ങൾ കുറച്ച് ഇട്ടിട്ട് പനീർ ഇട്ടിട്ടുണ്ട്. പനീർ ലെഫ്റ്റ് ഓവർ പനീർ ഉണ്ടായിരുന്നു. സൈ പുട്ട് ദാറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇത് കൊടുക്കാം. കുറച്ച് സ്പൈസസ് ഇടാം. നിങ്ങൾക്ക് വേറെ എന്താണെങ്കിലും ഇപ്പോൾ പനീർ ടിക്ക ഇടാൻ പനീർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇടാവുന്നതാണ്. യുണിക്കൻ യൂസ് ചീസ് ഓൾസോ. നമ്മൾ മൊസറല്ല ചീസ് വി ഹാവ്. സോ നമ്മൾ ചീസ് ഇട്ടു. ആൻഡ് ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഡബിൾ ചീസാണ്. പനീർ ഓൾസോ ചീസ് ആൻഡ് മൊസറല്ല ഓൾസോ ചീസ്. സോ ഡബിൾ ചീസ് പിസ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് എ വെജിറ്റേറിയൻ പിസ ആണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ പാനിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ മീഡിയം ഹോട്ട് പാനാണ്. അപ്പോൾ നമുക്ക് മാറ്റാം. ലെറ്റ്സ് ക്ലോസ് ദ പാൻ വിത്ത് ലിഡ്. സോ നമുക്കിനി ഓവൻ പിസ വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള നമ്മൾ ഓൾറെഡി ബേക്ക് ചെയ്തു. ആ പേസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓൾറെഡി ഓവനിൽ തന്നെ ബേക്ക് ചെയ്തെടുത്തതാണ്. ഒരു 4 to 5 minutes ബേക്ക് ചെയ്തെടുത്തു. നമ്മൾ മറ്റതുപോലെ തന്നെയാണ് നമ്മൾ സോസ് എല്ലാം വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ നോൺ വെജ് ആണ് പിസയാണ് ഇതിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നോൺ വെജ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കുമല്ലോ. എനി നോൺ വെജ് കേട്ട് യു ക്യാൻ പുട്ട് ഓവർ. ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും എന്താണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സോസേജ് ഉണ്ടായിരുന്നു. സോസേജ് കുറച്ചൊരു കുക്ക് ചെയ്ത സോസേജ് തന്നെയാണ്. സോ വി പുട്ട് ദാറ്റ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം ചീസ് ഇടാൻ കാരണം വെച്ചാൽ യു ക്യാൻ വി വോണ്ട് ഗെറ്റ് ദ ബേസ് ഓൾസോ ലിറ്റിൽ മോർ ചീസി ആൻഡ് അവർ ടോപ്പ് ഓൾസോ ചീസി. നമ്മൾ മക്ഡൊണാൾഡ്സും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ആദ്യം അവർ ചീസ് തന്നെ ഇടുക. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓൾറൈറ്റ്. സോ കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള അതിൻ്റെ അടുത്ത് ഒണിയനും ബെൽപ്പറും എല്ലാം നമ്മൾ വാരിയിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ബീഫാണോ, ബീഫ് മിൻസ് ഉണ്ടോ, തലേ ദിവസത്തെ എന്തെങ്കിലും ബാക്കിയുണ്ടോ, എനി വെജ് എനി നോൺ വെജ് യു ക്യാൻ പുട്ട് ഓവർ. അപ്പോൾ നിങ്ങൾ അടിപൊളി ഒരു പിസയാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഓവനിലേക്ക് കൊണ്ടുപോകാം. സോ ആർ യു ഗൈസ് റെഡി ഫോർ ഗാർലിക് ബ്രെഡ് ആൻഡ് സ്പൈസി പൊട്ടേറ്റോ? ഹിയർ ഇറ്റ് കംസ്. അനിയന് ഗാർലിക് ബ്രെഡ് വന്നിട്ടുണ്ട് ഇവിടെ. നന്നായി നല്ല കളർ കണ്ടില്ലേ ഞങ്ങൾ. നല്ല നല്ല ചീസ് പൊട്ടിക്കും പറയാം. ചീസ് ഉണ്ടോ? സി ഉണ്ടോ? അതും വേറെ നല്ല ചീസ്, എക്സ്ട്രാ നല്ല എക്സ്ട്രാ ചീസ് ഇട്ടുണ്ടായിരുന്നു. അതാണ് അങ്ങനെ. അപ്പോൾ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ലൈൻ ഇട്ട് വരില്ലേ, അത് കുറച്ച് പൊട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അൻഷിൻ്റെതാ നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിരുന്നു. ഏ നന്നായി ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ. നന്നായിട്ട് നന്നായി കുക്കായിട്ടുണ്ട്. അത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ പീസ് എടുത്ത് നോക്കാം എന്താ അവസ്ഥ എന്ന്. വാ നന്നായി മെൽട്ടായിട്ട് ചീസ് അല്ല. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ പോവാണ്. വാ അതിൻ്റെ ക്രസ്റ്റിൻ്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ. നന്നായി കുക്കായിട്ടുള്ള ക്രസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു. അതാണ് സൗണ്ട്. അതിൻ്റെ ചീസൊക്കെ മെൽട്ടായി വന്നു. ഇത് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്. നമ്മൾ പാനിന്ന് മാറ്റുമ്പോൾ ഒന്ന് ഇതായതാണ്. സാരില്ല, നിങ്ങൾ ഇഷ്ടമുള്ള സ്റ്റഫിങ്ങുകളൊക്കെ കൊടുക്കാം കേട്ടോ. ശരിക്കും നമ്മൾ പിസ ഇതിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ അതേ ഒരു കുക്കിംഗ് ഇതാണുള്ളത്. നമുക്ക് നോക്കി അറിയാം നന്നായി കുക്കായിട്ടുണ്ട്. അതാണ് പിസ നല്ല ടേസ്റ്റി ആൻഡ് മെൽട്ടി ആയിട്ടുണ്ട്. കുറച്ചൊരു ഒലീവ് ഓയിൽ വെച്ചെടുക്കാൻ മേലെ സൈഡിൽ കൂടെ. ഞാൻ നമുക്ക് കട്ട് ചെയ്യാം. വാവ് എന്താ സൗണ്ട്. 1/6 ആയിട്ട്, 1/6 അല്ല 1/8 ആയിട്ട് കട്ട് ചെയ്യും. സോസ് ഒഴിച്ചുകൊണ്ടാണ് ഞാൻ സീസേഴ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് മേലെ സ്റ്റഫിംഗ് ഇട്ടിട്ട് പിന്നെയും ഇട്ടിട്ടുണ്ട്. അത് സോസേജും ഒണിയനും ബെൽ പെപ്പറിൻ്റെയും പിസയാണ്.
അപ്പോ ചേട്ടനടുത്ത സ്പെഷ്യൽ ടൂൾസിന്റെ ഒക്കെ ലിങ്ക് താഴെട്ടിട്ടുണ്ട്. ഒരു വെബ്സൈറ്റിലോട്ട് പോയാൽ അവിടെ ക്ലിക്ക് ചെയ്താൽ എന്താ വേണ്ട, യു ക്യാൻ ഗോ ടു ആമസോൺ ഓർ വെബ്സൈറ്റ്സ് ആൻഡ് ഓർഡർ. സോ ഇതാണ് ആ പിസ്സ, നല്ല ഈസിയാണ്. ഹലോ ഗൈസ്, നമ്മളിത് പിസ ആയിരുന്നു ഉണ്ടാക്കിയത്. പിസയും പൊട്ടറ്റോ വെഡ്ജസും പിന്നെ നമ്മുടെ ഗാർലിക് ബ്രെഡും ചീസി ഗാർലിക് ബ്രെഡും ഇതാണ് അത്. നിങ്ങൾ കണ്ടിരിക്കും, ഫുൾ പിസ കണ്ടിരിക്കും. ഇതാണ് നമ്മുടെ നോൺ വെജ് പിസ്സ, ഗാർലിക് പൊട്ടറ്റോ വെഡ്ജസ്. ഇത് ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി ഓൾറെഡി. ഇറ്റ് വാസ് സോ നൈസ്, കെയിം ഔട്ട് വെൽ. ആൻഡ് ഈവൻ ബേക്ക് ചെയ്താണെങ്കിലും ആൻഡ് പാൻ ക്രിസ്റ്റഡ് ആണെങ്കിലും പാനിൽ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഇറ്റ് വാസ് സോ നൈസ്. ആൻഡ് പാനിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി വേറെ ടേസ്റ്റ് ആണ് വരുന്നത്. കുറച്ചുകൂടി നമ്മളൊരു എന്താ നീ പറയുക, സ്മോക്കി ഫ്ലേവർ പോലെ വന്നിരുന്നത്. ബിക്കോസ് താഴത്ത് നേരിട്ടിട്ട് ഹീറ്റിൽ ടച്ച് ചെയ്യല്ലേ. ബാക്കിയുള്ളത് ബേക്ക്ഡ് ആണ്, നൈസ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, നോർമൽ പിസ്സ പോലെ തന്നെയാണ്. പക്ഷെ അതിലാകുമ്പോൾ കുറച്ചുകൂടി വേറൊരു ഫ്ലേവർ, ഒരു നല്ലൊരു ഫ്ലേവർ ആണ്, ചീത്ത ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ ആണ് വരുന്നത്. And that is cheesy aanulladu, cheesy garlic bread which Annie made, that also came up well. Sure. See, yeah. The cheese alla oozing aayittu irunnathu. All it was very good. Yeah, and Anshinte crunchy potato, spicy potato, that also came out well, very nice. Nalla spicy aayirunnu. Nalla crispy aayirunnu. See, ullilella nannayi cook aayittundayirunnu. അപ്പോൾ ഇതെല്ലാം നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും മക്കളുടെ മക്കളാണെങ്കിലും എല്ലാവരെയും കൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യിപ്പിച്ച് നോക്കണം. എങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഈ സമയം നിങ്ങളെ യൂസ് ചെയ്യുക. കുക്കിങ്ങിനാണെങ്കിലും പല ഹോബീസിനാണെങ്കിലും, കുക്കിംഗ് ആണെങ്കിലും ഇതേപോലെ ചില റെസിപ്പീസ് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, ചെക്ക് ഔട്ട് ദ ചാനൽ. സോ ഇങ്ങനെ ഒരു റെസിപ്പീസ് നിങ്ങളെല്ലാം വീട്ടിൽ ഫാമിലി എല്ലാം കൂടി ഇന്ന് ഉണ്ടാക്കി നോക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യമല്ലേ. സോ എല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ, ഞങ്ങൾ ട്രൈ ചെയ്ത പോലെ. സോ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലെ. നമ്മൾ എൻജോയ് ചെയ്തില്ലേ, അതെ. അപ്പൊ അതേപോലെ നിങ്ങളും എൻജോയ് ചെയ്യുക ലൈഫില്, സുഖമായിരിക്കുക, യുനോ, ബി സേഫ്. വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം പ്ലം പുഡിംഗ്സ്.